ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, കലവറതന്ത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില കുറവുള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ജാതിപത്രി വില കൂടുംവരെ കേടൊന്നും വരാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന ഒരു മാർഗമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിനു മുൻപേ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനൊപ്പം ബെല്ലൈക്കണിലെ ഓളും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ട്ടാ. 1.5 വർഷം കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ച പത്രിയാണിത്. ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ പച്ചക്കർപ്പൂരം, അതായത് ലഡുവൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മ വാങ്ങില്ലേ, ഇതൊരു 50 ഗ്രാമോ 100 ഗ്രാമോ വാങ്ങിയാൽ നമുക്ക് ഇത്രയും പത്രി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഞാനൊരു കവറിലാക്കിയിട്ട് ഇതുപോലെ ഒരു ഡ്രമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ കവറ് ഡ്രമ്മിലേക്ക് ഇറക്കി വെക്കും. അപ്പൊ കവറിന്റെ അടിയിൽ ഞാൻ കർപ്പൂരം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് മുകൾ ഭാഗത്തും കർപ്പൂരം ഇടും. അപ്പൊ ഇതില് പ്രാണിയോ ഉച്ചോ ഒന്നും വരില്ല, നമുക്ക് കേടുകൂടാതെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ഇതുപോലെ 2-3 പാത്രത്തിലാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത്രയധികം പത്രി വന്നത്. നമ്മളുടെ കൊറോണയൊക്കെ അല്ലായിരുന്നു, അപ്പൊ ലോക്ക്ഡൌണും ഇതൊക്കെ കാരണം 2000 രൂപ വിലയൊക്കെ വന്നപ്പോ നമുക്ക് വിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് പത്രി കേടുകൂടാതെ വളരെ കാലം സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പോയിസന്റെ ഗുളിയൊന്നും ഇടേണ്ട വരില്ല. അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നമല്ലേ. ഇതാവുമ്പോ കർപ്പൂരം ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് കർപ്പൂരം ഇട്ട് പത്രി സൂക്ഷിച്ചു വെക്കാം. ഇതുപോലെ കെട്ടി അരച്ചു വെച്ച് നമുക്ക് മുകളില് കർപ്പൂരം ഇട്ട് ഇത് മൂടി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ജാതിപത്രി സൂക്ഷിക്കേണ്ടത് ട്ടാ. പാത്രം ഇതുപോലെ അടപ്പനുള്ളതായിരിക്കണം ട്ടാ. കണ്ട, ഇങ്ങനെ അടച്ചു വെക്കാനായിട്ട് സാധിക്കണം, തുറന്നിരിക്കരുതേ, അടച്ചു വെക്കണം. 1 വർഷമൊക്കെ ഇരുന്ന് കഴിയുമ്പോ ഇതുപോലെ ഒരു 1/2 മണിക്കൂർ വെയില് കൊള്ളിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഒട്ടും പൂപ്പലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഓക്കേ, ബൈ.